നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ RCC ബീമിൻ്റെ എസ്റ്റിമേറ്റ് ആണ്. അപ്പം അതിനകത്ത് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് 8 മീറ്റർ ക്ലിയർ സ്പാനും 75x40 സെൻറ്റിമീറ്റർ സെക്ഷനുള്ള ഡ്രോയിങ് ഡീറ്റെയിലിങ്സ് ആണ് തന്നേക്കുന്നത്. അപ്പം എസ്റ്റിമേറ്റ് ചെയ്തിട്ട് BBS ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പ്ലാനും സെക്ഷനുമായി തന്നേക്കുന്നത്, സോറി, ലോഞ്ചിറ്റ്യൂഡിനലും ക്രോസ് സെക്ഷനുമായി തന്നേക്കുന്നത്. അപ്പോൾ സെയിം അത് കൊടുക്കുന്ന എസ്റ്റിമേറ്റിന് വേണ്ടി ടേബിൾ വരയ്ക്കുക. ഫസ്റ്റ് വരുന്നത് RCC വർക്കാണ്, എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ബട്ട് ഇൻക്ലൂഡിങ് സെൻറ്ററിങ് ആൻഡ് ഷട്ടറിങ് ആൻഡ് ബൈനിങ് ഓഫ് സ്റ്റീൽ. അപ്പോൾ നമ്പർ 1 ആണ്, ലെങ്ത്ത് 8.6 ബ്രെഡ്ത്ത് 0.4 ഡെപ്ത്ത് 0.75 ആണ്. ഇതെങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് നമുക്ക് സെക്ഷൻസിൽ നോക്കാം. ടോട്ടൽ നമ്മുടെ ക്ലിയർ സ്പാൻ 8 തന്നിട്ടുണ്ട്. എഫക്റ്റീവ് സ്പാൻ വരുമ്പോഴേക്കും ഇങ്ങോട്ടുള്ള 0.3, ഇങ്ങോട്ടുള്ള 0.3, അപ്പോൾ 8.6 ആവും. അതാണ് ലെങ്ത്ത് 8.6 വന്നത്. ഇനി ബ്രെഡ്ത്ത് 0.4 നമ്മുടെ ഡെപ്ത്ത് 75 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് തന്നേക്കുന്ന ഡെപ്ത്ത് ടോട്ടൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ട്. ക്രോസ് സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടി ഡെപ്ത്ത് 75 സെൻറ്റിമീറ്റർ. ക്രോസ് സെക്ഷൻ നമുക്ക് വിഡ്ത്ത് ഓഫ് ബീം തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ. അതാണ് 0.4 0.75, 0.4 ബ്രെഡ്ത്തും 0.75 ഡെപ്തായിട്ടും എടുത്തേക്കുന്നത്. 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. 3 അല്ല, നമ്പർ ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓർ ഡെപ്ത് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് RCC വർക്ക് കിട്ടി. ഇനി നമുക്ക് സ്റ്റീൽ ബാർസ് ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റീൽ ബാർസ് ഇൻക്ലൂഡിങ് ബെൻഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻ ബാർ 22 mm ഡയമീറ്റർ, സ്ട്രെയിറ്റ് ബാർ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സെക്ഷനിൽ നോക്കിയിട്ട് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം ഏതൊക്കെ ബാർസാണ് ഉള്ളത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ 22 mm ഡയമീറ്റർ സ്ട്രെയിറ്റ് ബാർസ് ആണ് എടുത്തത്. അത് നമ്മുടെ സെക്ഷനിൽ തന്നിട്ടുണ്ട്, 4 നമ്പേഴ്സ് ആണെന്നുള്ളത്. ഈ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് വരുന്നത്, L=l + L (l) + 2×95 ആയിരുന്നു. അപ്പോൾ ഇവിടെ അത് തന്നെ നമ്മുടെ L കണ്ടുപിടിക്കാനായിരുന്നല്ലോ. നമ്മുടെ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നേക്കുന്ന ലെങ്ത്തെ -2×n കവേഴ്സ് എന്ന് കഴിഞ്ഞ സ്ലാബ് സെക്ഷനിൽ ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ ഒന്നിച്ച് എഴുതിയിരിക്കുന്നത്, ക്യാപിറ്റൽ L = LA - 2×n കവേഴ്സ്. എൻ കവേഴ്സ് നമ്മൾ 4 cm to 5 cm ആണ് എടുക്കുന്നത്. ഇവിടെ 4 ആണ് എടുത്തേക്കുന്നത്. 2 ഉക്സ് എന്ന് പറയുന്നതാണ് 2×95. ഓക്കെ, അപ്പോൾ 2×9=18 എടുത്തേക്കുന്നത്. ആ 5 ഡയമീറ്റർ ഓഫ് ബാർ. അപ്പോൾ 8.6 ലെങ്ത്ത് -2 × സൈഡ് കവറ് +2 × 9 × 5. അപ്പോൾ ആ ലെങ്ത്ത് നമുക്ക് കിട്ടി. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടോട്ടൽ ലെങ്ത്ത് കിട്ടി. ഇൻറ്റു സെയിം അതുപോലെ തന്നെ നമ്മൾ കിലോഗ്രാമിലാക്കാനായിട്ട് ഡെൻസിറ്റി ആൻഡ് ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിലോഗ്രാമിൽ കിട്ടും. നെക്സ്റ്റ് ഇനി വരുന്നത് 20 mm ഡയമീറ്റർ ബെൻഡ് അപ്പ് ബാർ ആണ്. അതും സെയിം 4 നമ്പറുണ്ട്. അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ L എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ L = l + 2×95 +1 ഡെപ്ത് ആണ് ചെയ്യുന്നത്. അപ്പം L തന്നെ ഇവിടെ അതുപോലെ തന്നെ L - 2n കവേഴ്സ് +2×95 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന 5 എത്ര, 20 ആണ്. അപ്പം ലെങ്ത്ത് -2×n കവർ 2×4 cm +2×9×20 +ഡെപ്ത് നമുക്ക് തന്നിട്ടുള്ളത് 60. ഇപ്പം സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡെപ്ത്ത്, സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്തേക്കുന്നത് അറ്റ് ഡെപ്ത്ത് ഓഫ് 60 cm ആണ്. അത് ആ സെക്ഷനിൽ കാണിക്കാം. അപ്പം ഇതൊരു 75, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കവറ് തന്നേക്കുന്നത്. അപ്പം അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡെപ്ത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും അതിൻ്റെ പകുതി തൊട്ട് പകുതി വരെ എടുക്കുമ്പോഴേക്കും 20 എന്ന് മാറ്റിയെടുക്കുമ്പോൾ 60 ഡെപ്ത്ത്. പിന്നെ വരുന്നത് 12 mm ഡയമീറ്റർ ടോപ്പ് ബാർസ് ആണ്. അത് ഇതുപോലെ തന്നെ നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നു. L = l + 2×95. അപ്പോൾ ഇവിടെ വരുന്ന 12 cm 12 mm ആണ്. അത് വെച്ചിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ലെങ്ത്ത് കണ്ടുപിടിച്ച് കിലോഗ്രാം കണ്ടുപിടിക്കുന്നു. ഇനി സ്റ്റിറപ്സ് ആണ് വരുന്നത്. സ്റ്റിറപ്സ് 10 mm ഡയമീറ്റർ ബാർസ് ഉണ്ട്.
പിന്നെ 12 സെൻറ്റിമീറ്റർ അറ്റ് സെൻറ്റർ ടു സെൻറ്ററുണ്ട്. പിന്നെ സെയിം 10 mm ഡയബാർസ് 20 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്ററും ഉണ്ട്. അപ്പം ആ രണ്ടിൻ്റെയും നമ്പേഴ്സ് നമ്മൾ പ്ലാൻ നോക്കി സെക്ഷൻസ് നോക്കി എഴുതുന്നു. എന്നിട്ട് ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് ഇപ്പം ഈ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. നമ്മുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാനും നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലെങ്ത് ഓഫ് സ്റ്റെറപ്പ് നമ്മൾ എടുക്കുന്നത് 2x + 2y + നമ്മുടെ ഹുക്ക്. അപ്പം ആ ഹുക്ക് ഇപ്പോൾ 2 × 9.5 + എക്സ്ട്രാ ഒരു 30 സെൻറ്റിമീറ്ററും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഇതിപ്പോൾ സപ്പോസ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഡിസ്റ്റൻസ് വൈ വരും. അപ്പോൾ 40 - 2 സൈഡിൽ നിന്ന് 5 5 5 5 10 mm 10 mm അല്ലേ. അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് 35 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന പ്ലാൻ അനുസരിച്ച് വേണം നിങ്ങൾ നോക്കാനായിട്ട് എത്ര ആണ് ഉള്ളത്, എത്ര ആണ് നമുക്ക് മൈനസ് ചെയ്യാനുള്ളതെന്നുള്ളത്. തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളത് മൈനസ് ചെയ്തെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം എക്സ് വൈ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതായത് കണക്ക് ഇങ്ങനെ നിൽക്കുമല്ലോ ബാർസ്. അപ്പോൾ ഈ ബാറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ബാറിൻ്റെ സെൻറ്റർ വരെ എക്സ്, ഇവിടെ നിന്ന് സെൻറ്ററോട്ട് ഇവിടെ വരെ വൈ. അപ്പോൾ നിങ്ങൾ തന്നേക്കുന്ന സെക്ഷൻസ് അനലൈസ് ചെയ്തിട്ട് വേണം എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ ഈ 32 സെൻറ്റിമീറ്റർ എന്ന് അവർ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു വാല്യൂ. എന്നിട്ട് പിന്നെ ഹുക്സും കൂടി എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് 9.5 വരുമ്പോഴേക്കും അവിടെ തന്നേക്കുന്ന നമ്മുടെ ഡയമീറ്റർ നമ്മൾ നോക്കി എഴുതണം. എത്ര mm ആണ് ഡയമീറ്റർ സ്റ്റിറപ്പിൻ്റെത് തന്നേക്കുന്നതെന്നുള്ളത് വെച്ചിട്ട് നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മുടെ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ലെങ്ത്ത് ഡിവൈഡഡ് ബൈ നമ്മുടെ സ്പേസിങ് പ്ലസ് 1. അങ്ങനെയാണല്ലോ നമുക്ക് നമ്പർ കിട്ടുന്നത്. ലെങ്ത്ത് ബൈ സ്പേസിങ് പ്ലസ് 1. അപ്പം ലെങ്ത്ത് ആ സ്റ്റിറപ്സ് കൊടുത്തേക്കുന്ന ലെങ്ത്ത് എത്ര ആണ്, എത്ര ലെങ്ത്തിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം സ്റ്റിറപ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന സ്റ്റിറപ്സിന് ഓരോന്നിനും ഓരോന്നുണ്ട്. ഇത് വരുമ്പോഴേക്കും 90 നമ്മുടെ ഈ സെൻറ്റർ പോർഷനിൽ വരുന്ന സ്റ്റിറപ്സ്. ഇവിടെ ഇത് 70 ആ രീതിയിൽ നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റിറപ്സിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ക്വാണ്ടിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആബ്സ്ട്രാക്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്വാണ്ടിറ്റീസ് എഴുതിയിട്ട് RCCയുടെയും സ്റ്റീലിൻ്റെയും ഒന്നിച്ച് കണ്ടുപിടിച്ച് ആബ്സ്ട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ നമ്മൾ BBS ചെയ്യുന്നു. BBS ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ടേബിൾ വരയ്ക്കുന്നു. ഡെസ്ക്രിപ്ഷൻ, ഷേപ്പ്, ലെങ്ത്ത്, നമ്പർ, ടോട്ടൽ ലെങ്ത്ത് ആൻഡ് വെയ്റ്റ്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ഓരോ ബാർസിൻ്റെയും നമ്മളിവിടെ എഴുതുന്നു. ഓരോന്നിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫിഗേഴ്സ് വരയ്ക്കുന്നു. സ്റ്റിറപ്പിൻ്റെ നമുക്ക് ആക്ച്വൽ ഫിഗർ അറിയായിരുന്നു. നമുക്ക് എന്നാലും നമ്മൾ വരയ്ക്കുന്ന സ്റ്റിറപ്പ് അതുകൊണ്ട് അങ്ങ് വരച്ചാൽ മതി. പറഞ്ഞാൽ ടോപ്പ് ബാർ നമ്മൾ നേരെ തിരിച്ചാണ് വരയ്ക്കുന്നത്. ഈ മെയിൻ ബാർ മേപ്പോട്ടാണെങ്കിൽ ടോപ്പ് ബാർ നേരെ താഴോട്ട് പെൻഡിങ് നമ്മളിങ്ങനെ. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് ആ ഫിഗേഴ്സിൽ നിങ്ങൾ കാണിക്കണം. ഈ ഒരു ലെങ്ത്ത് വരുന്നത് നമ്മുടെ ഈ ഹുക്കും കൂടി, ഈ രണ്ട് സൈഡിലെ ഹുക്കാണ് നമ്മൾ ഈ 2 × 9.5 എന്നും പറഞ്ഞ് ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ലെങ്ത്ത് നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എല്ലിന് നമ്മൾ സ്മോൾ എല്ല് കണ്ടുപിടിക്കത്തില്ല, അതാണ് ഈ ലെങ്ത്തുകൾ വരുന്നത്. ബെൻഡപ്പ് ബാറിലും അതുപോലെ തന്നെ ബെൻഡപ്പ് സെക്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതുമെല്ലാം അതുകൊണ്ട് തന്നെ 2 × 9.5 പോർഷൻ മാറ്റിയിട്ടുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് നമ്മുടെ ഈ മാർക്ക് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ടോപ്പ് ബാർസിലൊക്കെ. ഉണക്കനെ നമ്മൾ ഇത് കണ്ടുപിടിച്ച് ടേബിൾ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ BBS എന്നൊരു സെക്ഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടേബിൾ മാത്രം ഡയറക്റ്റ് ചെയ്യാം. ഈ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ സെയിം എസ്റ്റിമേറ്റിൻ്റെ പ്രൊസീജിയറല്ല ഇവിടെ റിമാർക്സിൽ ചെയ്യേണ്ടി വരും. ഒന്നുകിൽ നിങ്ങൾക്ക് ആ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ബാർബെൻഡിങ് ഷെഡ്യൂൾ ചെയ്യാം.